അതേപോലെ പത്രികകൾ തള്ളി രണ്ട് സ്ഥാനാർത്ഥികൾ ഗുരുവായൂരിലെ സ്ഥാനത്ത് അഡ്വക്കേറ്റ് നിവേദയും തലശ്ശേരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ എൻ ഹരിദാസൻ ചേരുന്നു. നമുക്കിപ്പം അഡ്വക്കേറ്റ് നിവേദയല്ലേ കാണാം. അഡ്വക്കേറ്റ് നിവേദ ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? കോടതിയുടെ ഫൈൻഡിങ് എന്താണ് എന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ അറിഞ്ഞു. കോടതി ഇന്റർഫിയർ ചെയ്യാൻ അധികാരമില്ല എന്നേ പറഞ്ഞിട്ടുള്ളു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എന്തെങ്കിലും മറുപടി അതിൽ ഫൈൻഡിങ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ അതിനെക്കുറിച്ച് കൂടുതൽ കോടതിയെ കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഇലക്ഷൻ ഓഫീസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തീർച്ചയായിട്ടും മുന്നോട്ട് പോയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനും. പക്ഷേ അതുകൊണ്ട് എന്താണ് ഗുണം മാഡം? ഈ ഇലക്ഷൻ ഹർജിയുമായി പോകുമ്പോൾ ഇലക്ഷനിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല. ഗുരുവായൂർ പോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അഡ്വക്കേറ്റ് നിവേദന നിന്ന് അത്യാവശ്യം നല്ല നിലയിൽ വോട്ടുകൾ പിടിച്ച വളർച്ചയുണ്ടാക്കിയ ഒരു മണ്ഡലത്തിൽ ഇക്കുറി ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് ചെറിയ കാര്യമാണോ അഡ്വക്കേറ്റ് നിവേദ? ചെറിയ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എന്റെ അവകാശ ലംഘനം. ഞങ്ങളൊരു ദേശീയ പാർട്ടിയുടെ ചിഹ്നത്തെ സംബന്ധിച്ച വിഷയമാണ്. ആ പാർട്ടിയുടെ വിഷയത്തെ അത് കൈകാര്യം ചെയ്യുന്നില്ല. റോൾ പ്രകാരമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിക്രമ പ്രകാരമോ ഏത് തരത്തിലാണ് ഇതിനെ തള്ളിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടതിന് ശേഷമാണ് നമ്മൾ കോടതിയിൽ പോയാൽ അതിൽ ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. നമ്മുടെ മറ്റ് ഒട്ടനവധി വിധികളുണ്ട്, ഹൈക്കോടതി വിധികൾ ഈ വിഷയത്തിൽ തന്നെ ഉണ്ട്. ഫോമേ സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെയും അതല്ലെങ്കിൽ ഫോം എ ബി എത്ര വെതർ ഇസ് കമ്പൽസറി എന്നുള്ള വിഷയത്തിലൊക്കെ പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധികൾ നിലവിൽ നിൽക്കി. ഇതിനെക്കുറിച്ച് എന്താണ് കോടതി കണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇലക്ഷൻ ഓഫീസുമായിട്ട് പോയാൽ ഗുണമുണ്ടാകോ ഇല്ലയോ, ഇനി ഈ ഇലക്ഷനെ റദ്ദ് ചെയ്ത് കിട്ടുന്നതിന് അവകാശമുണ്ടോ, ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിവേദ ഇതിൽ ഈ പത്രികയിൽ ഒപ്പില്ലായിരുന്നു എന്നുള്ളത് ഗുരുതരമായ പിഴവ് തന്നെയാണ്, അതിൽ സംശയമില്ല. അതെങ്ങനെയുണ്ടായി എന്നൊരു പരിശോധന നിങ്ങൾ നടത്തുമോ? അത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പരിശോധന ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതെന്തായാലും അത് ആ വിഷയത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് 3 മണിക്കുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിൽ സീൽ ഉണ്ട്, ബാക്കിയെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇല്ലാത്തത് ഉപ്പ് മാത്രമാണ്. പക്ഷേ നവദാജിയുടെ, അതായത് നമ്മുടെ ദേശീയ നേതൃത്വ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള നവദാജിയുടെ സീലും ഉപ്പും ഉണ്ട്. ഈ പാർട്ടി ഈ ഫോം ബിയിലും സീലുള്ളതാണ്, എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഒപ്പിന്റെ കാര്യത്തിലാണ് ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടത്. അത് ഒറിജിനൽ ഒപ്പുള്ളത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരിലെ ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ തവണ നിങ്ങൾ കൂട്ടിയത് ബി ജെ പി പ്രവർത്തകർ കുറി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് മാഡം? ഫൈൻഡിങ്ങിനെ കണ്ടതിന് ശേഷം പാർട്ടിയുടെ ആളുകൾമായിട്ട് കൂടി ആലോചിച്ച് കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കും. നന്ദി അഡ്വക്കേറ്റ് നിവേദ.